അത് കഴിഞ്ഞിട്ടേ ഇവിടെ മൊയലിൻ്റെ ആ ഗ്രില്ല് മൊയലിൻ്റെ അൽഫാം അല്ലേ മൊയലിൻ്റെ അൽഫാം ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒരു സ്വല്പം നുള്ളി അങ്ങ് എടുക്കുക നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം കാർ ഡൈനിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിപ്പം അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ ഒത്തിരി പേര് ചോദിച്ചതാണ് മഴ വന്നാൽ എന്ത് ചെയ്യും അതേപോലെ തന്നെ കാറില്ലാത്തവർ എന്ത് ചെയ്യും പിന്നെയും ചോദിച്ചു ഇതിനെന്ത് വിലയാവുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു അതിനൊക്കെ ഒരു ഉത്തരം ആയിട്ട് നമ്മൾ ഈ പ്രാവശ്യം വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തെടുത്ത് തന്നെ ചെയ്യാതെ നമ്മൾ അൽസാജിലാണ് വന്നിരിക്കുന്നത് ടിറ്റു ആണ് നമ്മളെ ഗൈഡ് ചെയ്തോണ്ട് ടിറ്റുവിന് ഇവിടെ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് ടിറ്റു രണ്ടു മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ടിറ്റുവിന് പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ കാർ ഡൈനിങ് ഉണ്ടായിരുന്നതുകൊണ്ടും ടിറ്റു ഉണ്ട് ചിങ്കും ഉണ്ട് അതേപോലെ തന്നെ ഹാഷ്ബിനും ഉണ്ട് അതെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം കാർ ഡൈനിങ്ങിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒത്തിരി പേര് ചോദിച്ച കാര്യമാണ് രവിൻ ചേട്ടാ നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്താൽ എന്താ ചെയ്യുക ഗ്ലാസ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു ചെയ്ത് നോക്കിയേ ഞാനും ചിങ്കും ഇരിക്കുകയാണ് ഫ്രണ്ടിലത്തെ സീറ്റിലാണ് ഇതിവിടെ വെച്ചിട്ടുണ്ട് ഗ്ലാസ് ഇത് ഇടാം കേട്ടോ ഗ്ലാസ് ഇടാം അപ്പം ഞാൻ എൻ്റെ വണ്ടി വാഷിങ്ങിന് കൊടുത്തോണ്ടാണ് ഞാൻ ചിങ്കുവിൻ്റെ വണ്ടിയിൽ വന്നത് അതല്ലാതെ ഇതിലിരുന്ന് മാത്രം വാഷിങ്ങിന് ഇടാൻ പറ്റില്ല സോറി വാഷിങ്ങിനല്ല ഗ്ലാസ് ഇടാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി അല്ല പക്ഷേ ഇങ്ങനെ അല്ലാത്തതും ഉണ്ട് അപ്പോൾ ഇതിപ്പം എന്തായാലും ഗ്ലാസ് ഇടാവുന്ന രീതിയിലുള്ള ടേബിളാണ് മഴയാണെങ്കിലോ വെയിലാണെങ്കിലോ ഒക്കെ നമുക്ക് ഗ്ലാസ് ഇടാം അതേപോലെ ഒത്തിരി പേര് ചോദിച്ചിരുന്നത് ഇതിന് എന്നാ വിലയാവുമെന്ന് ചോദിച്ചിരുന്നു ഇത് കായോട് ചോദിച്ചു ഇക്കാ പറഞ്ഞതെന്ന് വെച്ചാൽ 2000 മുതൽ 2500 വില വരെയാണ് അതിൻ്റെ വിലയൊക്കെ വരിക ചിലയിടത്ത് 3000 ഒക്കെ ഉണ്ടാവും പക്ഷേ അതങ്ങനെ ഡിപ്പെൻഡബിൾ ഇറ്റ് ഡിപ്പെൻസ് അതെ ഇനിയിപ്പോൾ രുചികൾ വരട്ടെ അല്ലേ മട്ടൺ ആ മട്ടൺ ഗ്രില്ല് മട്ടൺ കൈ ഗ്രില്ല് അല്ലേ കൈ അതെ പക്ഷെ ഇതിനകത്തുള്ള കുഴപ്പം എന്നാണെന്നറിയോ ആൾക്കാർ കാണുന്നതുണ്ടോ എനിക്ക് കയ്യിൽ ഇങ്ങനെ എടുത്ത് പിടിച്ച് പറഞ്ഞാലേ പോലും ഇതേതാ മൊയൽ അല്ലേ മൊയൽ നമ്മുടെ ടിറ്റുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ടിറ്റു താങ്ക് യു മൊയൽ വന്നു ആ അതെ ഇനിയുണ്ട് ഐറ്റംസ് വരാനായിട്ട് പക്ഷെ അത് വരുമ്പോഴത്തേ നമുക്ക് ഇതേ തുടങ്ങാം അല്ലേ തീർച്ചയായിട്ടും ചിങ്കു ഞുള്ളിക്ക് എന്നെ ഞുള്ളരുത് അത് തന്നെ ചൂടുണ്ടല്ലേ ഓ കാലൊക്കെ ഇങ്ങ് ഒടിഞ്ഞു പോരും കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ പിടിച്ച ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്ന് മട്ടൺ കഴിച്ച ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് മട്ടൺ മാത്രമല്ല ഇവിടെ പോത്തുങ്കാല് ചിങ്കും ചുറ്റും കൂടെ മാറി മാറി ഇരുന്ന അടിയായിരുന്നു അല്ലേ ആടിന്റെ അത് കാല് പിടിച്ചപ്പോ ദശയെല്ലാം കൂടെ താഴോട്ട് ഇങ്ങനെ പോകുന്നു അതുപോലെ സോഫ്റ്റ് ആയിരുന്നു പിന്നെ നീരാളി നീരാളിയും കഴിച്ചു ഇതിപ്പം മട്ടൺ കയ്യെന്ന് തുടങ്ങുകയാണ് മട്ടൺ കൈയുണ്ട് ഇനിയിപ്പം രണ്ടു മൂന്ന് ഐറ്റം കൂടെ വരാനുണ്ട് രണ്ട് ഐറ്റം കൂടെ വരാനുണ്ട് ഇതിന്റെ പുറമേ ഉണ്ടല്ലോ ഒരുമാതിരി മുരിഞ്ഞിട്ടുണ്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് അതേപോലെ തന്നെ മസാല എന്ന് പറഞ്ഞാൽ ഒത്തിരി മസാല ഇല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള മസാലയാണ് പെപ്പറിൻ്റെ ചെറിയൊരു രുചിയും വരുന്നുണ്ട് പിന്നെ ചെറുതായിട്ടൊരു കുറച്ച് ഫ്ലേവറും വരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കൊള്ളാം ചിങ്കു എങ്ങനെയുണ്ട് നല്ല അടിപൊളിയാണ് അടിപൊളിയാണ് ടിറ്റു മൊയിൽ എങ്ങനെയുണ്ട് മൊയിൽ ഒന്ന് കഴിച്ചു നോക്കട്ടെ ആ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാ കുക്ക് ചെയ്യണേ നല്ല മസാല കേട്ടോ അതെ ആദ്യമായിട്ടാ മൊയൽ അൽഫാം കഴിക്കണേ അടി കൊള്ളട്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നല്ല ഫ്ലേവറോ ആഷ്മിനെ എങ്ങനെയുണ്ട് ആഷ്മിന് ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് കഴിക്കണേ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അതെ 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 നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതെങ്കിലും മേടിച്ചിട്ട് കൊടുത്താലോ അത് കഴിഞ്ഞിട്ടേ ഇവിടെ മൊയലിൻ്റെ ആ ഗ്രില്ല് മൊയലിൻ്റെ അൽഫാം അല്ലേ മൊയലിൻ്റെ അൽഫാം ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒരു സ്വല്പം നുള്ളി അങ്ങ് എടുക്കുക മൊയൽ കറി കഴിച്ചിട്ടുണ്ട് പക്ഷേ അതെ അൽഫാം ആദ്യമായിട്ടാണ് മുഴുവൻ മൊയലാണ് കേട്ടോ മുഴുവൻ മൊയലാണ് ഇതിൻ്റെ രുചി അങ്ങനെ നോക്കാം ഇതിന് ആദ്യം തന്നെ എൻ്റെ നാവിൽ വന്നത് വെളുത്തുള്ളിയുടെയും പെപ്പറിൻ്റെയും കൂടെ രുചിയാണ് വെളുത്തുള്ളി ഒരു സ്വല്പം നന്നായിട്ട് വന്നു അതുപോലെ തന്നെ പെപ്പറിൻ്റെയും വന്നു ആടിനുള്ളതിനേക്കാളും
ഇച്ചിരൂടെ സ്പൈസിയാണ്, ഒരു ലേശം കൂടെ. പക്ഷേ ഏകദേശം ഒരേ ടേസ്റ്റ്, ഏകദേശം ഒരേ ടേസ്റ്റാണ്. പക്ഷേ ആട്ടുമാംസമാണ് കുറച്ചുകൂടെ സോഫ്റ്റ് അല്ലേ, നല്ല സോഫ്റ്റാണ്, അത് നല്ല സോഫ്റ്റാണ്. ഇത് അത്രയും സോഫ്റ്റ് അല്ല, എന്നാലും നല്ലതാണ്. ചിങ്കുന് ഏതാ ഇഷ്ടപ്പെട്ടത്? ഇതാണോ അതാണോ? മട്ടനാണോ? എനിക്ക് മട്ടനാണ്. ഓ, ഞങ്ങൾ രണ്ടും സെയിം മിഞ്ചാണ്. നൂൽ പൊറോട്ട അല്ലേ. നൂൽ പൊറോട്ട വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇവിടുന്നല്ല. ഇതെന്താ? അരിപ്പത്തിരി. അതിന്റെ പുറത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച, ആ തേങ്ങാപ്പാലിൽ മുക്കിയെടുത്ത അരിപ്പത്തിരി. ഇത് പുറയിലോട്ട്. ഇത് ടെൻഡർ കോക്കനട്ട്, ടെൻഡർ കോക്കനട്ട് ചിക്കൻ. ഇത് ശരിക്കും പറഞ്ഞാണല്ലോ, ഞാനിത് നേരത്തെ കഴിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്ന്. പക്ഷെ ഇത് ഇവിടുത്തെ വെറൈറ്റി അല്ലേ. ഇതൊരു മുഴുവൻ കോഴിയാണോ? നാടൻ കോഴി. അതെ, ഒരു നാടൻ കോഴി കുടത്തിൽ കയറിയാൽ എന്താണ്? അതാണ് നിധിക്കോഴി അല്ലേ. നിധിക്കോഴി എന്നല്ലേ പേര്? നിധിക്കോഴി. നിധിക്കോഴി, അതിനകത്ത് മുട്ടയുണ്ട്, അതിനകത്ത് കാടമുട്ടയുണ്ട്, അതിനകത്ത് കുറേ നട്ട്സും ആമണ്ട്സും ഒക്കെ ഉണ്ട് അല്ലേ. താങ്ക് യു. ദാ ചിങ്കു, ഇതേ ഒരു സൈഡിൽ നിന്ന് അവിടെ നിന്ന് അങ്ങ് വിളമ്പി അങ്ങ് തുടങ്ങിക്കൂ. ഞാൻ വിളമ്പാൻ പോയ കാറിനകത്ത് മുഴുവനാവും. നല്ല വെയിറ്റ്. അതെ, കാർ ഡൈനിങ് എന്ന് പറയുമ്പോഴേ അത്ര എളുപ്പമുള്ള കാർ ഡൈനിങ് എന്ന് വെച്ചാൽ നമുക്ക് അത്ര സൗകര്യമല്ല. നമുക്ക് ശരിക്കും ഡൈനിങ്ങിൽ പോയിരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും സുഖം അല്ലേ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കഴിക്കാൻ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ആണ് നമ്മളിങ്ങനെ പോകുന്നത്. അതേപോലെ കാർ ഇല്ലാത്തവരെന്താ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. കാർ ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേക്ക് എവേ എടുക്കാം, പാഴ്സലായിട്ട് കൊണ്ടുപോകാം അല്ലേ. പാഴ്സലായിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് കഴിക്കാനായിട്ട് ഇപ്പോൾ ഡൈനിങ്ങിൻ്റെ ഫെസിലിറ്റീസ് ഇല്ല. കാറുണ്ടെന്നുണ്ടെങ്കിൽ കാറിനകത്ത് ഇരുന്ന് കഴിക്കാം. അതുപോലെ ടേബിള് വേണമെന്നില്ല. ഇത്രയും വലിയ ടേബിൾ ഉള്ള ഡൈനിങ് ഐ മീൻ കാർ ഡൈനിങ് ഉള്ള സ്ഥലങ്ങളിലേ പോയി കഴിക്കാവുള്ളൊന്നുമില്ല കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ ടേബിളൊക്കെ വേണമെങ്കിൽ വാങ്ങാം. അങ്ങനെ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് കൊണ്ടിരുന്നുണ്ട്. ചെറിയ ടേബിൾ, ചെറിയ ടേബിൾ. കുറച്ച് രണ്ട് കഷ്ണം ചിക്കനും നാടൻ കോഴിയും, കുറച്ച് ഒരു മുട്ടയും. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, അത് എടുത്തായിരുന്നോ? ഡ്രൈ ഫ്രൂട്ട്സ്, ആ ഡ്രൈ ഫ്രൂട്ട്സ് അവർ കമത്തി ഇട്ടപ്പോഴത്തേന് കുറച്ച് താഴോട്ട് അങ്ങ് പോയി. ഗ്രൗണ്ട് എന്നാ കാഷ്നട്ട്സും ഉണ്ട്, അതുപോലെ തന്നെ അമൺസും ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി. കിട്ടിയോ? കിട്ടി. ഫിഗാണോ ഇത്? ഫിഗ്. ഫിഗും ഉണ്ട് കേട്ടോ. ഇതിനാ ഇതെന്നാന്നറിയോ, ഈ കോഴീൻ്റെ കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് മുറിച്ച് അതിനെ മസാലയൊക്കെ പുരട്ടി ചെറുതായിട്ടൊന്ന് പ്രോസസ്സൊക്കെ ചെയ്തതിന് ശേഷം കുടത്തിനകത്ത് ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ കറി ആയതിനു ശേഷം കുടത്തിനകത്ത് നിറച്ച് പല ലെയർ ലെയറായിട്ട് അതിനകത്ത് മുട്ടയും നിറച്ച് അതേപോലെ തന്നെ കശുവണ്ടിയും അമണ്ടും അതേപോലെ തന്നെ ഫിഗും ഒക്കെ നിറച്ചിട്ടാണ് ഇവർ വീണ്ടും എടുത്ത് അവനിൽ വെക്കും. അവനിൽ വെച്ച് ബേക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കിതിങ്ങനെ കുടഞ്ഞിട്ട് തരുന്നത്. നല്ല ചൂടാണ്, ആ കുടത്തിന് തന്നെ നല്ല ചൂടാണ്. ഇപ്പോൾ കുടത്തിൽ ചാടിയ കോഴി എന്നാ പുറയിലോട്ട് തരട്ടെ. ഇനിയിപ്പം കരിക്കിനാത്തെ കോഴി. കരിക്കിനാത്തെ കോഴി ഇത് സാധാരണ കോഴിയല്ല, ഇത് ബ്രോയിലറല്ലേ. ബ്രോയിലറാണ്, ബ്രോയിലർ ചിക്കനാണ്. നമ്മൾ ഇച്ചിരി കുടഞ്ഞങ്ങ് ഇട്ടാൽ മതി. സ്പൂൺ വേണോ? സ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, നിർബന്ധമില്ല. ഇത്തിരി കുടഞ്ഞിട്ട് തരാമോ? അതാവും. പിന്നെന്താ? മതിയായിരിക്കും, 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 മതിയല്ലേ. ചുറ്റു എനിക്ക് ഇവിടുന്ന് പുറകിലോട്ട് കുടഞ്ഞിടാൻ ബുദ്ധിമുട്ടാണ്. ചിങ്കു നൂൽ പൊറോട്ടയിൽ പിടിച്ചു. ചിങ്കു കഴിഞ്ഞ പ്രാവശ്യം നൂൽ പൊറോട്ട കഴിച്ചാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കണമെന്ന് വിചാരിച്ച് കഴിക്കാൻ പറ്റാതെ തന്നെ ഞാൻ പത്തിരിയിൽ പിടിച്ചു. പത്തിരി ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് തേങ്ങാപ്പാലിൽ കുതിർത്ത നല്ല സോഫ്റ്റ് പത്തിരി. ഒന്ന് അമക്കി പിടിച്ചാൽ ഇത് പറഞ്ഞു താഴെ പോരും. അതുപോലാണ് ഇത് കണ്ടോ, ഇങ്ങ് പോകുന്നു. അതുപോലെ സോഫ്റ്റാണ്. അത് ഈ കരിക്ക് കോഴിയിൽ, ആഹാ, അതിനകത്ത് ഈ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഇപ്പം സ്റ്റൂവിൻ്റെ ഏകദേശം ഒരു രുചി വരാൻ സാധ്യതയുണ്ട്, തേങ്ങാപ്പാലും വെള്ളക്കറി ആയതുകൊണ്ട്. കരിക്കിൻ്റെയാണ് രുചി നിൽക്കുന്നത്. അതെ,
കരിക്കിന്റെ രുചിയാണ്. അതെ, കൊള്ളാം കേട്ടോ, അടിപൊളി. അതേപോലെ നന്നായിട്ട് നാവിൽ അലിഞ്ഞു ചേരുന്ന പത്തിരി, അതിൻ്റെ കൂടെ സ്റ്റൂവിനോട് വളരെ സാമ്യമുള്ള കരിക്കു കോഴി, കരിക്കിൻ്റെ രുചി എടുത്ത് നിൽക്കുന്ന കരിക്കു കോഴി. ഇതിനകത്തും പെപ്പറിൻ്റെ രുചിയാണ് എടുത്തു പറയാനുള്ളത് കേട്ടോ. ചിങ്കു പറയൂ, നൂൽ പൊറോട്ട കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നൂൽ പൊറോട്ട നല്ല പൊറോട്ടയാണ്. നല്ല നൂൽ പൊറോട്ട എന്ന് പറയുന്നത് നല്ലൊരു പൊറോട്ടയാണ്. ഈ പൊറോട്ട നൂല് പോലെയാണ് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് അതിന്റെ സംഭവം? ഞാൻ രണ്ട് കറിയും കൂട്ടി കഴിച്ചു. ഓക്കെ, പക്ഷെ പൊറോട്ടയ്ക്ക് എപ്പോഴും ഇച്ചിരി എരിവുള്ള കറിയാണ് നന്നാവുക. അപ്പൊ നമ്മുടെ നിധിയായിട്ട് വന്ന കോഴി തന്നെയാണ് മുൻപന്തിയിൽ. ആണല്ലേ? ഞാൻ നിധി കോഴി ഇതുവരെ കഴിച്ചില്ല, അതിലേക്ക് വരുന്നേ ഉള്ളൂ. ഞാനേ ദേ ഇച്ചിര നിധിക്കോഴിയിൽ ഞാനും പിടിക്കേ. എൻ്റെ ചാറ് മാത്രം എടുത്തിട്ടുള്ളൂ, ചാറല്ല ഗ്രേവി മാത്രം. ഇതിനെടുത്ത് പറയേണ്ടത് എൻ്റെ ആ സവോളയുടെ അരുചി അല്ലേ. അതെ, നന്നായിട്ട് ആ വഴറ്റിയെടുത്ത സവോളയുടെ ആ ചെറുമധുരമുള്ള അരുചി, കൊള്ളാം, അടിപൊളിയാണ്. തിക്ക് ഗ്രേവി, തിക്ക് ഗ്രേവി. ശരിക്കും പറഞ്ഞാൽ കരിക്കു കോഴിയേക്കാളും എനിക്കും ഇഷ്ടപ്പെട്ടത് നിധിക്കോഴിയാണ്. കുടത്തിലിറങ്ങിയ കോഴി അല്ലേ. ഒരു കോഴി കുടത്തിലിറങ്ങി തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതാണ് വെയിറ്റ് കണ്ടത്. അതെ, കൊള്ളാം കേട്ടോ. അപ്പൊ നമ്മുടെ കരിക്ക് ചിക്കനും അതേപോലെ തന്നെ കുടത്തിനകത്തെ ചിക്കനും ആടും മുയലും ഒക്കെ ആയിട്ട് ഒരു കാർ ഡൈനിങ് കൂടെ, അടിപൊളിയായിട്ട് ഒരു കാർ ഡൈനിങ് കൂടെ. കാർ ഡൈനിങ്ങിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ഇതിന്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനിപ്പോ എവിടെയാണ് കിട്ടുക എന്നുള്ള കാര്യം ഞാൻ കേട് ചോദിച്ചിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പറ്റിയാല് ഏതായാലും അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. തൽക്കാലത്തേക്കിന് ബൈ ബൈ.